വിചാരിച്ചേക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് കാര്യം പറഞ്ഞത്. ഏയ് രാത്രിയൊക്കെ കരിക്കടം കഴിക്കുന്നു. സുനിയേട്ടാ, ഇപ്പോൾ സുനിയേട്ടൻ്റെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ആനപ്പണിയിലേക്ക് ഇറങ്ങി. ഇപ്പം ഇന്നത്തെ ഒരു തലമുറയിലേക്ക് പുതിയ തലമുറ ആനപ്പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ സുനിയേട്ടന് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? നിങ്ങൾ വന്നൊരു പാതയിലൂടെ പറയാനുള്ളത്? ഇപ്പോൾ ഇവിടെ ഈ ആന കൊണ്ട് നിർത്തിയാൽ പിന്നെ ഒരു 5-10 പിള്ളേർ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് ചിലപ്പോൾ 10th ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് 1 പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഇനി പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആനപ്പണിയാണ് അവരെ ജീവിതം എന്നിട്ട് വന്ന് ഓരോ പിള്ളേരുണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞാൽ പഠിച്ചോ, സുനിയേട്ടൻ തന്നെ സുനിയേട്ടൻ്റെ മകളെ പഠിപ്പിച്ചിട്ടൊരു നമുക്ക് പറ്റാത്ത അവരെ കൊണ്ട് സാധിപ്പിക്കാനുള്ള ഒരു മൈൻഡാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലാണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, മക്കളുടെ എവിടെ വീടെന്ന് ചോദിക്കും. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അല്ലെങ്കിൽ അനിയത്തി ഉണ്ടെന്നൊക്കെ പറയും. ഞാൻ പറയും, പൊന്നു മോനെ വേറെ പണി പഠിച്ചിട്ട് ജോലി മേടിക്കും, അല്ലെങ്കിൽ പുറത്ത് പോകാൻ പറ്റുന്ന പുറത്ത് പോകും, അല്ലാണ്ട് ഈ പണി പഠിക്കണ്ട. അതുകൊണ്ടൊന്നും ആവില്ല ഇപ്പോഴത്തെ കേസിന്. അവർക്ക് ഇതെന്തറിയോ, അവരെന്ത് വിചാരിച്ചേക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മളെ ഇനിയിപ്പം നമ്മൾ വലിയ ആനക്കാരനായാലേ വേറെ ബാക്കിയുള്ളവരെ വീഡിയോസ് ഇറങ്ങണം, ഇൻ്റർവ്യൂ ഇറങ്ങണം. അപ്പോൾ ഇവർ വന്നിട്ട് ഈ ആൻ്റെ കൊമ്പ് പിടിച്ചിട്ട് കൊണ്ടുനടന്നിട്ട് ഇവരും ഫേമസ് ആവും എന്നുള്ള രീതിയാണ് കൂടുതൽ ഇവരെ മനസ്സിൽ കിടക്കുന്നത്. ഇതിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടുള്ളതൊക്കെ ഇങ്ങനെ വന്നതെന്നുള്ളത് ആർക്കും അറിയില്ല. എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് ആനപ്പണിയിൽ ആർക്കും അറിയില്ല. നമ്മൾ ഇത്രയ്ക്കധികം ആന കയറിയിട്ടും ഇന്നൊരു ആനയെ കൊണ്ടുപോയി പരിപാടി ഇടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവർക്ക് ഈ ആന കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്തൊക്കെ ഉത്തരവാദിത്തം ഉണ്ട് എന്നൊന്നും ഇവർക്ക് അതിനെപ്പറ്റി ചിന്ത ഇല്ല. ആനപ്പണി പഠിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് ചോദിക്കാം, തെങ്ങുമനൊക്കെ കയറുമോ? ഏയ് രാത്രിയൊക്കെ കരിക്കടം കയറുന്നു. രാത്രി കരിക്കടം കയറുന്നു തെങ്ങുമല്. ഇതിൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ തെങ്ങും പണിയാണ്. അല്ലാതെ ആനപ്പണി പറ്റത്തെ ചോദ്യം ഏത് ആശന്മാരെ കൂടി ചെന്നാലും തെങ്ങും പന കയറണം. ആദ്യത്തെ പണി നമുക്കതാണ് പട്ടവട്ടൽ. അല്ലാണ്ട് ആനക്കഴുക്കൊന്നല്ല ആദ്യം പഠിപ്പിക്കുക. ഇവന്മാരൊക്കെ ഒരു പനാമ വണ്ണം പിടിച്ചാണ്ടല്ലോ അന്ന് ആനപ്പണി നിർത്തും. ഈ വന്ന് ചോദിക്കുന്ന പിള്ളേരില്ലേ, ഇവര് ചോദിച്ചു സുഖമായിട്ട് ഇങ്ങനെ നടക്കാം, 2 കൂറിയൊക്കെ തൊട്ട് വടിയൊക്കെ പിടിച്ച് കൊമ്പത്തൊക്കെ പിടിച്ച് നടക്കാന്ന് ഒരു വിചാരം. ഇതിന്റെ ബുദ്ധിമുട്ടും ബാക്കിയുള്ള വരുന്നപ്പോ വിഷമങ്ങൾ ഇവർ അറിയില്ല. ആനയുടെ തൊഴിൽ വേറെ. ഇപ്പൊ അവർ മാത്രമേ ഇവർ ചിന്തിക്കണുള്ളൂ. അതിനെന്തൊക്കെ ബുദ്ധിമുട്ട് കഴിഞ്ഞാണ് നമ്മളൊക്കെ ഈ നിലയ്ക്ക് ആവണതൊന്നും ഒരാൾ ചിന്തിക്കില്ല. എത്ര കഷ്ടപ്പാടുണ്ട്. ഒരു ആനയും കൊണ്ടൊരു പൂരടുത്ത് വരുമ്പോ എത്ര കിലോ കുറയുന്നുണ്ടെന്നുള്ളത് ഇവർക്കറിയാം. അതാണ് പറയാറ്റ ചിന്തിക്കില്ല ഇവര്. ഇവർക്ക് ചിലപ്പോ എത്ര 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 ആനക്കാരെ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്, അതൊക്കെ കാണണം അവര്. അപ്പൊ നമ്മളും ഇതുപോലെ ആവും, അവരെ പോലെ ആവണം. അതിൽ പിള്ളേർ ഒരു കൊല്ലൊക്കെ വന്നു കഴിഞ്ഞാല് അത്യാവശ്യം പണി പഠിക്കും. നമ്മളും ഇനിയിപ്പോ ഇവിടെ അങ്ങോട്ട് ഒരു പിള്ളേര് ഏത് ആനപ്പണിക്ക് ഏറ്റവും ഇറക്കില്ല. നമ്മൾ പറഞ്ഞിട്ട് ആനപ്പണിക്ക് ഇറക്കില്ല. അത് ഏറ്റവും കൂടുതൽ ആനപ്പണിക്ക് ഇറങ്ങുമ്പോ വീട്ടില് ഏറ്റവും കൂടുതൽ നെഞ്ഞ് പടയ്ക്കുക അമ്മമാർക്ക്. അവരെ ഫ്രാക്ക് നമ്മൾ കൊള്ളും. വേണ്ട വരുന്നവരൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും. അപ്പോൾ വരുന്ന ചോദിക്കണേട്ടാ വിചാരിക്കും എല്ലാ പണി അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന്. ഒന്നും അറിയില്ല അവർക്ക്. ഇത് അവരെ നമ്മളൊരു കാൾ കുറ്റപ്പെടുത്തല്ല. അവരിത് കണ്ടിട്ട് ഇവർക്കൊരു മോഹമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇവർക്ക് പണി പഠിക്കുന്ന ആഗ്രഹമൊന്നുമില്ല, ഒരു മോഹം. ഇപ്പോൾ 4 ആൾക്കാരുള്ളിൽ നമ്മൾ കാണുന്നത് പുരപ്പറമ്പിലേക്ക് കൊണ്ടുപോകണം, ആന പിടിച്ച് വരെ വീട്ടിലേക്ക് ഒന്ന് വരണം, ആനപ്പുറത്തൊന്ന് കയറണം, ആ ചിന്തയൊക്കെയാണ്. പണ്ടെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ചിന്തയില്ല. പണി പണി ആ പട്ട അതെങ്ങും പട്ട അതെങ്ങും പട്ടിക്കോ, 50 തെങ്ങ് പട്ടിക്കോ, അല്ലെങ്കിൽ ഒരു ബസ് കയറി അടുത്തൊരു പണി നിൽക്കുന്നുണ്ട്, അതറിയാം. എല്ലാ റൂട്ടും ആശാന്മാർക്ക് അറിയാമല്ലോ. അടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് കിഴക്കോട്ട് പോയിട്ട് അവിടെ ഒരു ഉള്ളിലൊരു പണി നിൽക്കുന്നുണ്ട്. ഒരു പൊന്നു കുട്ടി ഉണ്ടാവില്ല കേട്ടോ മോനെ. ഒറ്റയ്ക്ക് തീറ്റക്കാരൊക്കെ ആയിട്ട് ബസ്സിൽ കയറി പോകണം. വെട്ടി ഇറങ്ങി അത് വെട്ടി മുടഞ്ഞ് കയറണം വയ്ക്കുമ്പോഴേക്കും ആശാൻ വരും ആനയും കൊണ്ട്. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ആന ഇപ്പം പട്ട താങ്ങുമ്പോൾ നമ്മളെ കയറ്റും. നമുക്കൊന്ന് കയറി ഇരിക്കാം. എവിടെ കട്ടൊക്കെ കെട്ടി മുറിക്കാൻ ആശാൻ ചടി കയറും. ആ കൊന്തപോലെ എടുത്താൽ പോവാ പിന്നെ നടക്കന്നെ. ആശാന് നമ്മുടെ അടുത്തുള്ള സമീപനം എങ്ങനെയായിരുന്നു? ആ ഒക്കെ പക്കയാട്ടോ. അത് ഇന്ന് നമ്മളെ പേര് നിലനിർത്തുന്നുണ്ട്. നമ്മളൊന്നും പേര് ചെയ്താക്കിയിട്ടില്ല. ആ സ്ഥലത്തെ പേരെന്നാ? സ്ഥലത്തെ പേര് ബിനു. അയ്യോ അതൊന്നും. അപ്പോൾ ആ ഞാൻ പറയും ആ ആനപ്പട്ട താങ്ങി നീ കുന്ത കോലെടുത്തോ. അതങ്ങനെയാണ് പണ്ടത്തെ ഈ രീതി. അതാണ് ഇപ്പോൾ കാലത്ത് കാലത്ത് 3 പ്രാവശ്യം വിളിച്ചാൽ ഇവർ 4-5 പ്രാവശ്യം വിളിച്ചാലേ എനിക്കുള്ളൂ വരുള്ളൂ. അപ്പോൾ ഞാൻ കാലത്ത് ഇവരെ വിളിക്കുന്ന കാര്യം അങ്ങനെയാണ്. ആദ്യം വിളിച്ചാൽ എടുക്കില്ല, രണ്ടാമത് വിളിച്ച് എടുക്കില്ല, മൂന്നാമത് ആ അപ്പോൾ അവരെ വീട്ടിൽ ആരെങ്കിലും എടുക്കും. അവൻ ബാത്റൂമില്ല, ഞാൻ പറയല്ലേ ഞാൻ അടുത്ത് വരാൻ പറയട്ടോ. ആ പറഞ്ഞു ആ അങ്ങനത്തെ പണമൊക്കെ ഉണ്ട്, ബൈക്കിൽ പെട്രോളില്ല, പെട്രോൾ അടിച്ചോ അത് വലിപ്പം കൂടുതലാട്ടാ. ശരി ഇപ്പോഴത്തെ രീതി അതാണ്. ചെറിയ പനകളൊക്കെ ഉണ്ടാ അതിപ്പോൾ നമ്മൾ വെച്ചുണ്ടാക്കണ്ട. ചെറിയ പനകളത് വെട്ടാന്നുള്ള രീതിയല്ല നമുക്കില്ല. നമ്മളെ കാണുന്ന പനല ചോദിച്ചാൽ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ. എന്തായാലും ചെയ്യും അല്ല ഇന്നിപ്പോൾ തെങ്ങ് വെട്ടം കൊടുത്താലോ? ഓ അത് മതി. പണ്ടതല്ല വെട്ടാൻ പറഞ്ഞ വെട്ടുക അങ്ങനെയായിരുന്നു. ഇത് വെട്ടിയേ പറ്റുള്ളൂ. അടുത്ത് പോയി പട്ട വെട്ട പനവട്ട വെട്ട വെട്ടിയേ പറ്റുള്ളൂ. അത് നടക്കില്ല, അല്ല വഴുക്കലുണ്ട്, ഒരു രക്ഷയില്ല. അന്നത്തെ പണിയാണ് പണി. അതുകൊണ്ടെന്തറിയോ നമുക്ക് ഉള്ളിൽ പണി പഠിക്കാൻ ആഗ്രഹമുണ്ടോ?